didn't even get to run. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആൽബിൻ ടെക്. ഇന്നൊരു പിയർലെസ്സിൻ്റെ 5.5 ഇഞ്ചിൻ്റെ ഒരു ഡ്രൈവിൻ്റെ റിവ്യൂ ആണ് ഞാൻ ചെയ്യുന്നത്. അതായത് നമുക്കൊരു മിഡ് ബേസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡ്രൈവാണ് ഇത്. കൂടുതലൊന്നും അല്ലെങ്കിൽ നമ്മൾ 3-way box അതിന് സെൻട്രൽ 3-way box ചെയ്യുമ്പോൾ നമുക്ക് മിഡായിട്ട് യൂസ് ചെയ്യാം. മിഡിനാണ് ഏറ്റവും ബെറ്റർ ഡ്രൈവ്, കാരണം കൂടുതലും ലോ ബേസ് എടുക്കാൻ ചാൻസ് കുറവാണ്. കാരണം അതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് 50 തുടങ്ങി 5 kilo റേഞ്ചിലാണ് അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ചെയ്യുന്നത്. ഇതിൻ്റെ പവർ വരുന്നത് ഏകദേശം ഒരു 30 watt RMS അതിൻ്റെ പവർ വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഇംപിഡൻസും വരുന്നത് ഏകദേശം ഒരു 8 ohms അതിൻ്റെ ഇംപിഡൻസും വരുന്നത്. ഇത് നമുക്ക് കൂടുതലും യൂസ് ചെയ്യുന്നത് ഞാനിപ്പോൾ ചെയ്യുന്നത് ഒന്നുമില്ലെങ്കിൽ നമ്മൾ 5.1 box ചെയ്യുമ്പോൾ അതിന് സെൻട്രൽ സ്പീക്കറിനായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു മോഡലാണ് ഇപ്പോൾ ഈ ഒരു 5.5 ഇഞ്ചിൻ്റെ ഡ്രൈവ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ റിയർ സ്പീക്കറിനും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഈ സെയിം ഡ്രൈവ് തന്നെ റിയർ സ്പീക്കറിനും യൂസ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത് SSD P830656 ആണ് ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത്. ഇതിൻ്റെ പീക്ക് പവർ വരുന്നത് 60 watt വരുന്നത്. RMS പവർ 30 wattsലാണ് ഇതിൻ്റെ RMS പവർ വരുന്നത്. ഇതിൽ കൊടുക്കുന്നതിൽ പറയുന്നത് ഇതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് വരുന്നത് ഇതാണ് എൻ്റെ 50 തുടങ്ങി 5 kilo റേഞ്ചിലാണ് എൻ്റെ ഫ്രീക്വൻസി റേഞ്ച് വരുന്നത്. ഇത് 60 watt വരുന്നത് റേറ്റഡ് നോയിസ് പവറാണ്, 60 watt വരുന്നത്. ഇതിൻ്റെ DB level വരണമെങ്കിൽ 80.8 dB അത്യാവശ്യം നല്ല തിരക്കില്ലാത്തൊരു DB level നമുക്ക് കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ വോയിസ് കോയിലിൻ്റെ ഡിറ്റർമിനേഷൻ ഇതും നമ്മൾ നോക്കേണ്ടതാണ്. വോയിസ് കോയിൽ അതിൻ്റെ ഡയമെൻഷൻ എത്ര വരുന്നത് സൈസ്, അതായത് 25.73 mm ആണ് വോയിസ് കോയിലിൻ്റെ ഡയമെൻഷൻ. അപ്പോൾ അത് വോയിസ് കോയിൽ എത്രത്തോളം വലിപ്പം കൂടണോ അതിനനുസരിച്ച് ഓഡിയോ മിഡിൻ്റെ പോർഷൻ ക്ലാരിറ്റിയിൽ കിട്ടും, ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. വോയിസ് കോയിൽ എത്രത്തോളം ചെറുതാവണോ അതിനനുസരിച്ച് അതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയിൽ ആ മിഡിൻ്റെ ക്ലാരിറ്റിയിൽ ഡീറ്റെയിൽസ് കുറയും ചെയ്യും. ഇപ്പോൾ എപ്പോഴും വോയിസ് കോയിൽ വലുതാവുന്ന പറഞ്ഞാണ് ബെറ്റർ. ഇത് 25.7 ഉണ്ട്. ഇതിനും വലിയ വോയിസ് കോയിലും വരുന്നുണ്ട്. അത് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആയിരിക്കും ഡ്രൈവേഴ്സ്. പിന്നെ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1 kg താഴെ വരുള്ളൂ ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. പിന്നെ ഇത് മേക്ക് ചെയ്തപ്പോൾ ഒക്കെ എല്ലാം ചൈനയാണ് വരുന്നത്. കാരണം ഇപ്പോൾ ഇവിടുത്തെ ഇന്ത്യൻ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ ആ ഇവിടെ നിർത്തി ഇപ്പോൾ ഫുള്ളും ചൈനയിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്ത് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ളൊരു മിഡ് ബേസാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറക്കരുത്. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.